ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളി ഒരു ടോയ് വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. അതായത് നമ്മൾ ഇന്ന് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു റേസിംഗ് കാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടണം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്തിയിട്ട് ഒന്നെങ്കിൽ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു, ഫോളോ ചെയ്തേക്കിട്ടാ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുക്കണ്ട. അപ്പോൾ വലിയ ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടത്. ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ രണ്ടറ്റത്ത് ഇതേപോലെ ഒന്ന് ഹോളാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഇതേപോലത്തെ മൂന്ന് കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും പിന്നെ നമ്മളുടെ മോൾ വശത്തായിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കുകളല്ലേ, അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൂന്ന് സ്റ്റിക്ക് കട്ട് ചെയ്തത് മൂന്നോർത്ത് വെച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കി ഇതുപോലെ ആയിരിക്കട്ടെ കാണാൻ. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ സ്റ്റിക്കില്ല, അത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചങ്ങ് എടുക്കാം. ഒട്ടിച്ചെടുത്താൽ നോക്കി ഇതുപോലെ ആയിരിക്കും കാണാൻ. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ടയറുകൾ എടുക്കാട്ടെ. ഇത് പഴയ ഒരു ടോയുടെ ടയറുകളാട്ടെ. അതെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഹോള് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ മുകളിലും അതുപോലെ തന്നെ അടിയിലും നമുക്ക് ആ രണ്ട് ടയറുകൾ കണക്ട് ചെയ്യാട്ടോ. കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും കാണുക. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒട്ടിച്ച സ്റ്റിക്കിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെങ്കിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്ത് നോക്കി കണ്ട ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തെറ്റത്ത് വേറെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പീസ് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് എടുത്തിട്ട് നമുക്ക് അതും നമുക്ക് ഒന്ന് ഒട്ടിച്ചെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്ത് നോക്കി എൻ്റെ ഫാൻ ഫ്രണ്ടിലത്തെ പോർഷൻ്റെ കഴിഞ്ഞിട്ട് നോക്കി ഇതുപോലെ ആയിട്ട് കിട്ടും നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതേപോലെ മൂന്ന് ഐസ്ക്രീം സ്റ്റിക്കുകൾ വേണ്ടാ. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് അതേപോലെ ഇതേപോലത്തെ രണ്ട് സ്റ്റിക്കുകളും കൂടി വേണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ രണ്ടുപേരേപോലത്തെ സ്റ്റിക്കില്ല, അത് ഇതേപോലെ ഇങ്ങ് ചെരിച്ചങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ചെരിച്ചങ്ങ് ഒട്ടിച്ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മോൾ വശത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിക്കില്ല, അത് ഇതേപോലെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റേസിംഗ് കാറിൻ്റെ ഏകദേശം രൂപണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് എടുക്കണം കേട്ടോ. നമുക്ക് ആ സ്റ്റിക്ക് ഈ ഒരു വശത്ത് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് അങ്ങ് കുടിക്കങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾവശം അതായത് ബാക്ക് വശത്ത് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടേ നമുക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അത് നോക്കിയാൽ നല്ല മാതിരി ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് നോക്കി ഇതുപോലെ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുടുക്കി വെച്ചിട്ടാണ് റബ്ബർ ബാൻഡ് ഇല്ല, അത് നൈസായിട്ട് നമുക്ക് വലിച്ചു പറിച്ചുള്ളതായിട്ട് നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കത് നൈസായിട്ടൊന്ന് ഊരിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ പിൻ അങ്ങ് എടുക്കണം കേട്ടോ. പേപ്പർ പിന്നെ നൈസായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഊരി അങ്ങ് എടുക്കാം. അപ്പോൾ പരമാവധി ഈ ഇത് ഊരി അങ്ങ് എടുത്തതിന് ശേഷം നമ്മളുടെ റേസിംഗ് കാറിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ആ ഒരു കമ്പി ഇതേപോലെ വളച്ചങ്ങ് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല മാതിരി വളച്ചങ്ങ് കുടിക്കങ്ങ് എടുത്ത് കഴിഞ്ഞാൽ നോക്കി ഇതുപോലെയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മൾ വളച്ചങ്ങ് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ രണ്ട് റബ്ബർ ബാൻഡ് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടിയങ്ങ് കെട്ടണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കൂട്ടി കെട്ടി കഴിഞ്ഞാൽ അതിലെ റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അതൊരു കുടുക്ക് പോലെ ആക്കി വയ്ക്കണം. അതായത് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കുടുക്ക് പോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മളുടെ വണ്ടിയുടെ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചില്ല, ആ സ്റ്റിക്കും ഇതേപോലെ വലിച്ചങ്ങ് മുറിക്കങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടോയുടെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസിംഗ് കാർ ഇത് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടോയുടെ ഫുൾ വർക്ക് ഇതൊക്കെ ആയിട്ട് നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ച് തന്നെ ഭംഗിയാക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാട്ടാ. പിന്നെ ഇതെങ്ങനെ വർക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് അങ്ങ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാക്കിൽ വെച്ച് ആ ഒരു കമ്പിയുടെ വളച്ചു കമ്പിയില്ലേ, ഇതേപോലെ ഒന്ന് കുടിക്കങ്ങ് വെച്ചെടുക്കും നമ്മളുടെ റബ്ബർ ബാൻഡ്. എന്നിട്ട് ഇതിങ്ങനെ എൻ്റെ ടയർ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് തിരിപ്പിച്ചിട്ട് ജസ്റ്റ് അങ്ങ് വിട്ടെടുത്തെന്നൊക്കെ സംഭവം ഒക്കെ ഇറങ്ങണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തിരിപ്പിച്ചിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ബാക്ക് വലിച്ചിട്ട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ സംഭവം നമ്മളുടെ റേസിംഗ് കാർ വർക്ക് ചെയ്യുന്നതാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഓടിച്ച് കളിക്കുകയും ചെയ്യാം. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ലാത്തൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ പഴയൊരു ചക്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, പഴയൊരു ടോയുടെ ചക്രമാണ്, ജീപ്പിൻ്റെ ഒക്കെ ചക്രമാണത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി ഒന്ന് കളിച്ചാലാ വാ.
നമ്മളുടെ ടോയ് അടിപൊളി ടോയ്, നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കും അതുപോലെ പഴയ ടോയ്ലെ ടയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഈസിയായിട്ട് നമ്മൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് തന്നെ ബെൽ ബട്ടൺ ലെസ്സൺ തന്നെ ആംബിൾ ചെയ്തിട്ട് ഞാൻ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്ന ഫോളോ ചെയ്ത് കിട്ടാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.